ന്യൂസ് ഡി കൊടുതുകയാണ്. സ്കൂൾ തുറന്ന രണ്ടു മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളുടെ കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നു. കണക്കുകൾ പരിശോധിക്കുമ്പോൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ 10,000-ൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സ്വകാര്യ മേഖലയിലെ സ്കൂളുകളിലാണെങ്കിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണം കൂടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായ സ്ഥിതി തന്നെയാണ് സർക്കാർ സ്കൂളുകൾ നേരിട്ടത്. കോവിഡിന് ശേഷം കുട്ടികൾ കൂട്ടത്തോടെ സ്വകാര്യ മേഖലയിലെ സ്കൂളുകളിലേക്ക് ചേക്കേറിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചതു മുതൽ സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നേടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിരുന്നു. സ്വകാര്യ സ്കൂളുകൾ ഉപേക്ഷിച്ച് പല രക്ഷിതാക്കളും അവരുടെ കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ ചേർത്തുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. സ്മാർട്ട് ക്ലാസ് റൂം പോലെയുള്ള സ്വകാര്യ സ്കൂളുകൾക്ക് സമാനമായ സൗകര്യങ്ങൾ നമ്മുടെ സർക്കാർ സ്കൂളുകളെ ആകർഷകമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷവും നേരെ മറിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് വേണം ഈ കണക്കുകളിൽ നിന്നൊക്കെ വിലയിരുത്താൻ. നമുക്ക് നോക്കാം എന്താണ് നിലവിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സ്ഥിതി, എത്രത്തോളം കുട്ടികളുടെ കുറവാണ് സർക്കാർ സ്കൂളുകളിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണത്തിലാണ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ ദാ രണ്ട് മാസം പിന്നിടുമ്പോഴാണ് കണക്കുകൾ സർക്കാർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ വർധന വന്നിരിക്കുകയാണ്. അത് കണക്കുകൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ഒന്നാം ക്ലാസ് പ്രവേശനം നേടിയവരുടെ പട്ടികയാണ്, അത് ഈ വർഷത്തെ കണക്കുകളാണ് ഇത്. അത് കഴിഞ്ഞ വർഷത്തേതും അതുപോലെ തന്നെ ഈ വർഷത്തേതും താരതമ്യം ചെയ്തുള്ള ഒരു പട്ടികയാണ്. അത് സർക്കാർ സ്കൂളുകളിൽ 2022-ൽ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണം അത് 105,468 ആയിരുന്നു. അത് 2023 ആകുമ്പോഴേക്കും അത് കുറഞ്ഞിരിക്കുകയാണ്. 99,566 ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നത് സർക്കാർ സ്കൂളിലെ കണക്കുകളാണ്. ഇനി എയ്ഡഡ് സ്കൂളുകളിൽ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. 2022-ൽ കഴിഞ്ഞ വർഷം അത് 162,834 കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ എയ്ഡഡ് സ്കൂളുകളിൽ കഴിഞ്ഞ വർഷം പ്രവേശനം നേടിയിരുന്നു. അത് ഈ വർഷം എയ്ഡഡ് സ്കൂളുകളിലും കുറഞ്ഞിരിക്കുകയാണ്. 2023-ൽ 158,583 ഈ വർഷം കുറഞ്ഞിരിക്കുകയാണ്. അത് ആ വ്യത്യാസം നമുക്ക് നോക്കാം. ഇത് നോക്കിയതിന് ശേഷം നമുക്ക് പരിശോധിക്കാം. ഇനി സ്വകാര്യ മേഖലയിലെ സ്കൂളുകളിൽ എന്താണ് സ്ഥിതി എന്ന് നോക്കൂ. ഒന്നാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പ്രവേശനം നേടിയത് 34,866 കുട്ടികളായിരുന്നുവെങ്കിൽ ഈ വർഷം കൂടിയിരിക്കുകയാണ്. വലിയ വ്യത്യാസം തന്നെ വന്നിരിക്കുന്നു. അത് 2023-ൽ 39,918 കുട്ടികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. അതായത് വലിയ രീതിയിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കാൻ, നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സർക്കാർ സ്കൂളുകളിൽ 5,902 കുട്ടികളാണ് കുറഞ്ഞിരിക്കുന്നത്. ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണമാണ് ഇത്. അൺഎയ്ഡഡിൽ കുറവ് വന്നിരിക്കുന്നത് 5,052 കുട്ടികളുടെ വ്യത്യാസമാണ്. ആ എണ്ണം കുറഞ്ഞിരിക്കുന്നു അൺഎയ്ഡഡ് സ്കൂളുകളിൽ. ഇനി നേരത്തെ ആ പട്ടിക പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടു സ്വകാര്യ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. അത് 5,000-ഓളം കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനമായിരുന്നു. ഇനി നമുക്ക് 2 മുതൽ 10 വരെ എങ്ങനെയാണ് സ്ഥിതി എന്ന് നോക്കാം. 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ മൂന്നിലൊന്നായി ആ വർധന കുറഞ്ഞിരിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രത്യേകത. 2ാം ക്ലാസ്സിൽ സർക്കാർ സ്കൂളുകളിൽ 1,177 കുട്ടികളാണ് കുറഞ്ഞത്. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുള്ള കണക്കുകളാണ് പരിശോധിക്കുന്നത്. ഇനി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സർക്കാർ നടപ്പിലാക്കിയത് 2017 മുതലാണ്. അതിനുശേഷം 2021 വരെ സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നേടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനവുണ്ടായിരുന്നു. ആ സമയത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ നടപ്പാക്കി. സ്കൂൾ നവീകരണം, സ്മാർട്ട് റൂം പോലെയുള്ള ഒട്ടേറെ പുതുമകൾ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ അവതരിപ്പിച്ചിരുന്നു. അതൊക്കെയാണ് ഈ രീതിയിൽ കുട്ടികളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കാൻ കാരണമായത്. എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷവും സ്ഥിതി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ ഈ വർഷവും സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നേടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവ് വന്നിരിക്കുകയാണ്. ഈ വാർത്തയോട്, ഈ കുട്ടികൾ കുറയുന്നതിനോട് എന്താണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പറയാനുള്ളത് എന്ന് നമുക്കിനി കേൾക്കാം. 2002-2010 ക്ലാസ്സുകളിലേക്ക് ഏതാണ്ട് 46,000-ത്തോളം വരുന്ന കുട്ടികളുടെ വർധന ഉണ്ടായിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിൽ കുറെ കുറവ് വന്നിട്ടുണ്ട്, നിലയിലെ പ്രഖ്യാപിച്ചിട്ടുള്ളു. നമുക്ക് നോക്കാം. ഒന്നാം ക്ലാസ്സിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അതിൻ്റെ ഒരു കുറവ് വരുമല്ലോ. ഞങ്ങളുടെ പോർട്ടലിൽ കയറി നോക്കുക, അതിന് കൃത്യമായി കണക്കുണ്ട്.
അതിൽ ഒന്നാം ക്ലാസ് കുട്ടികളുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 2 മുതൽ 9 പിന്നെ 10 വരെയുള്ള കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. ഞാൻ അത് സൂചിപ്പിച്ചു. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കണക്കും കൂടെ എടുത്തു വച്ചിട്ട് ചർച്ച ചെയ്യാം. യെസ്, എന്തുകൊണ്ട് ഈ രീതിയിൽ കുട്ടികളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ കുറവുണ്ടാകുന്നു, അതിന് പിന്നിലെ കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ശീലാസനൽ വിശദീകരിക്കും. 2ാം ഡ്രൈ സർക്കാർ തങ്ങളുടെ നേട്ടത്തിന്റെ പട്ടികയിൽ എല്ലാ കാലത്തും പ്രധാനമായി ഉയർത്തിക്കാട്ടിയ മേഖലയായിരുന്നു പൊതുവിദ്യാഭ്യാസ രംഗം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ വികസനത്തെയും മാറ്റത്തെയും കുറിച്ച് വാദോരാതെ സർക്കാർ സംവിധാനങ്ങൾ സംസാരിച്ചിരുന്നു. അതിനെ സാധൂകരിക്കുന്ന കണക്കുകൾ അവതരിപ്പിക്കാനും പല ഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങൾ, പ്രത്യേകിച്ച് 2017 മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ വലുതായിരുന്നു. അത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുകയും ചെയ്തു. അൺഎയ്ഡഡ് മേഖലയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുകയും പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വലിയൊരു ഒഴുക്ക് ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അതിന് വിരുദ്ധമായ കണക്കുകളാണ് ഏറ്റവും പുതിയതായി പുറത്തുവന്ന പട്ടിക പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യാസമായി ഈ വർഷം അൺഎയ്ഡഡ് മേഖലകളിലേക്കാൾ കുറവ് വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്കും എയ്ഡഡ് മേഖലയിലേക്കും എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ വിദ്യാലയങ്ങളിലെയും അതുപോലെ തന്നെ എയ്ഡഡ് വിദ്യാലയങ്ങളിലും 10,000-ത്തോളം വിദ്യാർത്ഥികളുടെ കുറവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം 1,05,000 വിദ്യാർത്ഥികൾ സർക്കാർ മേഖലയിൽ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഇത്തവണ അത് 99,000-ത്തോളമായി ചുരുങ്ങി. അതേസമയം തന്നെ അൺഎയ്ഡഡ് മേഖലയിലെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 5,000-ത്തിലധികം വിദ്യാർത്ഥികളുടെ വർധനവ് ഉണ്ടാവുകയും ചെയ്ത. ഇതെങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, പലയിടത്തും തയ്യാറായി കഴിഞ്ഞു എന്ന് സർക്കാർ പറയുമ്പോഴും ഇത്തരത്തിലൊരു മാറ്റം, ഇത്തരത്തിലൊരു കുറവ് എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യത്തിന് അത് വലിയൊരു പ്രശ്നമല്ല എന്ന തരത്തിലേക്കായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ അത് വലിയൊരു പ്രശ്നമാണ് എന്ന് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തരത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത്. ഇതിനെ ഗൗരവമായി തന്നെ കാണാനും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുറവുണ്ടായി എന്ന് പരിശോധിക്കുവാനും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് തലത്തിൽ ഇതിനകം തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് കാരണമായി പൊതു തലത്തിൽ അല്ലെങ്കിൽ പ്രാഥമികമായി വകുപ്പ് വിലയിരുത്തുന്നത് 2021 ശേഷം, അതായത് കോവിഡ് സാഹചര്യമെല്ലാം ഒഴിഞ്ഞതിന് ശേഷം കൂടുതൽ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കൾ സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഈ പറയുന്നത് പോലെയുള്ള അൺഎയ്ഡഡ് മേഖലകളിലേക്ക് പുതുതായി ചേർക്കുന്നൊരു പ്രവണത ഉണ്ടായിട്ടുണ്ട് എന്ന പൊതുവിൽ ഒരു വിലയിരുത്തൽ സർക്കാരിനുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികൾ എന്തെന്ന് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പഠന സാഹചര്യത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ജനന നിരക്ക് കുറഞ്ഞത് കാര്യമായി ഈ വിദ്യാഭ്യാസ മേഖലയെ, പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു പഠനം കൂടി വിദ്യാഭ്യാസ വകുപ്പിൻ്റേതായി ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രണ്ട് കാരണങ്ങളിൽ ഏതാണെങ്കിൽ പോലും അതിനെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇതിനെ മറികടക്കാൻ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അടുത്ത വർഷം ആണെങ്കിൽ പോലും കൂടുതൽ വിദ്യാർത്ഥികളെ അൺഎയ്ഡഡ് മേഖലയിലേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കാം എന്ന ഒരു ചർച്ചയിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കും എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് എല്ലാ ഇടങ്ങളിലുമുള്ള സർക്കാർ എയ്ഡഡ് സംവിധാനങ്ങൾ, സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും മികച്ച സംവിധാനങ്ങൾ ഒരുക്കി മികച്ച തലത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ പഠനം തന്നെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രാഥമികമായി തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അത് വരും ദിവസങ്ങൾ ഇതിന്റെ ഒരു വ്യക്തമായ ചിത്രം മനസ്സിലാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജനസംഖ്യയിലുണ്ടായ കുറവ് മൂലമാണ് കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടായത്, അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ നമുക്ക് ഗൗരവമില്ലാത്ത രീതി ഇതിനെ സമീപിക്കാൻ കഴിയില്ല. നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ ഉപേക്ഷിച്ചുകൊണ്ട് രക്ഷിതാക്കൾ സ്വകാര്യ സ്കൂളുകളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. അതിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി തന്നെ പഠിച്ച് വിശദമായി പരിശോധിച്ചുകൊണ്ട് അതിൽ ഒരു പരിഹാരം കണ്ടെത്താനുള്ള നീക്കങ്ങളും പരിപാടികളുമാണ് ഇനി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഉണ്ടാകേണ്ടത്.